വനാന്തരങ്ങളിലെ വേട്ടയാടലുകളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. സിംഹം, കടുവ മുതലായ ജീവികളെയൊക്കെ ഏറെ കരുത്തരും ശാരീരിക ക്ഷമതയുള്ളതുമായ ജീവികളായാണ് നാം വിലയിരുത്തുന്നത്. എന്നാൽ വേട്ടക്കിടയിൽ സംഭവിച്ച രസകരമായ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 5. ടോം ആൻഡ് ജെറി എന്ന പ്രശസ്തമായ ആനിമേഷൻ സീരീസിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെല്ലാവരും. നിത്യജീവിതത്തിലും ഇവ തമ്മിലുള്ള ഓട്ടപ്പാച്ചിലുകൾ നാം കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും എലിയെ അകത്താക്കുന്നതിനു മുന്നേ പൂച്ച അതിനെ തട്ടിക്കളിക്കുന്നത്. ക്യാറ്റ് ആൻഡ് മൗസ് എന്ന പദം തന്നെ ഇതിനെ ആസ്പദമാക്കി നിലനിൽക്കുന്നുണ്ട്. നിരന്തരമായ പിന്തുടരൽ, പിടിച്ചെടുക്കൽ, അവയിൽ നിന്നുള്ള രക്ഷപ്പെടൽ എന്നിവയൊക്കെയാണ് ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. വളർത്തുപൂച്ചകളുടെ വേട്ടയാടൽ സ്വഭാവത്തിൽ നിന്നുമാണ് ഇത് ഉരുത്തിരിഞ്ഞത്. തന്റെ ഇരയെ ഈ രീതിയിൽ കളിപ്പിക്കുന്നതിലൂടെ ഒരാൾ നേടുന്ന മാനസികമായ വികാരങ്ങളെയും ഈ പദത്തിലൂടെ ഉദ്ദേശിക്കാറുണ്ട്. പൂച്ചയും എലിയും തമ്മിലുള്ള ഈ അവസ്ഥാന്തരത്തെ ബന്ധപ്പെടുത്തി നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സമയങ്ങളിലും എലി ചെറുത്തുനിൽപ്പിലൂടെ രക്ഷപ്പെടുന്ന കാഴ്ചയാകും നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്പർ 4. ഏത് വനങ്ങളിലും കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ചെറിയ മൃഗങ്ങളെയും മറ്റും സിംഹവും പുലിയും ഉൾപ്പെടുന്ന വേട്ടക്കാരായ മൃഗങ്ങൾ പിന്തുടർന്ന് ഭക്ഷണമാക്കി മാറ്റുന്നത്. അല്പം ഹൃദയ ഭേദകമായ കാഴ്ചയാണെങ്കിലും വന്യജൈവഘടനയെ നിലനിർത്തുന്നതിൽ ഇത് സുപ്രധാനമായ പങ്കു വഹിക്കുന്നുണ്ട്. അത്ഭുതകരമായതും വ്യത്യസ്തവുമായ നിരവധി സംഭവങ്ങൾ ഈ അവസരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചേക്കും. എത്ര കരുത്തരായ ജീവികളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൽ സിംഹം, കടുവ, പുലി തുടങ്ങിയ ജീവികൾ അതിവിദഗ്ധരാണ്. എന്നാൽ ഒരു ചെറിയ പശുക്കുട്ടിയെ ഒരു സിംഹം കൗതുകപൂർവ്വം നോക്കുന്നതും അതിന്റെ ഒപ്പം കളിക്കുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിനിടയിൽ മറ്റൊരു സിംഹം പശുക്കുട്ടിയെ ഭക്ഷണമാക്കുന്നതിനായി ഇതിനടുത്തേക്ക് ഓടിയെത്തുമ്പോൾ അതിന് സമ്മതം നൽകാതെ ഈ സിംഹത്തെ തട്ടിമാറ്റുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിലോകത്തെ കൗതുകപൂർവമായ ദൃശ്യങ്ങളിൽ ഒന്ന് തന്നെയാണിത്. നമ്പർ 3. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ജീവി എന്നറിയപ്പെടുന്നത് ചീറ്റപ്പുലികളും ഏറ്റവും കരുത്തരായ വേട്ടക്കാരായി വിശേഷിക്കപ്പെടുന്നത് സിംഹവുമാണ്. പലപ്പോഴും വേട്ടക്കിടയിൽ ഇത്തരം ജീവികൾ കുഞ്ഞനരികളെ ഒഴിവാക്കി വിടുകയാണ് പതിവ്. ഗത്യന്തരമില്ലാത്ത അവസ്ഥകളിലാണ് ഇവയെ ആക്രമിക്കാറുള്ളത്. ഈ രീതിയിൽ ജനിച്ചു വീണ ഒരു കാട്ടുപോത്തിൻ കുഞ്ഞ് ഒരു സിംഹത്തിനരികിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ഇതിന്റെ അമ്മ ഇതിനെ ആട്ടിയോടിക്കാൻ നോക്കിയെങ്കിലും ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു. എന്നാൽ ഈ സിംഹം ഈ കുഞ്ഞിനെ ഭക്ഷണമാക്കിയില്ല, പകരം ഇതിനെ നക്കി തുടക്കുകയും കാര്യമായ രീതിയിൽ പരിചരിക്കുകയുമാണ് ഉണ്ടായത്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഏറെ അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത്. ജീവികൾക്കിടയിലെ ഇത്തരം വികാരങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി ഒരു ശാഖ തന്നെ നിലനിൽക്കുന്നുണ്ട്. കരുത്തരായ ഇരകളെ മാത്രമാണ് മിക്കപ്പോഴും സിംഹങ്ങൾ ഭക്ഷണമാക്കുന്നത്. നമ്പർ 2. തൊട്ടു മുന്നേ കണ്ട കാഴ്ചയ്ക്ക് സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ കഥാപാത്രങ്ങൾ സിംഹവും പശുക്കുട്ടിയുമായിരുന്നു. ഇവിടെ അത് ഒരു പുള്ളിപ്പുലിയും മാൻകുട്ടിയുമാണ്. ഏറെ വേഗത കൂടിയതും കരുത്തരുമായ ഒരു ജീവി വിഭാഗമാണ് പുള്ളിപ്പുലികൾ. ഒരു പുള്ളിപ്പുലിയുടെ അടുത്തായി ഒരു ചെറിയ മാൻകുട്ടി പെട്ടുപോവുകയായിരുന്നു. മുൻപേ കണ്ടതുപോലെ തന്നെ ഇവിടെയും വേട്ടക്കാരൻ തന്റെ ഇരയെ ആക്രമിക്കുകയായിരുന്നില്ല, പകരം ഏറെ കൗതുകത്തോടു കൂടി വീക്ഷിക്കുകയും അതിനെ തട്ടിക്കളിക്കുകയുമാണ്. ഇതിന്റെ ഇടയിൽ മാൻകുട്ടിയുടെ അമ്മ ഇത് ശ്രദ്ധിക്കുകയും എന്നാൽ കരുത്തരായ വേട്ടക്കാരന് മുന്നിൽ നിസ്സഹായമായ അവസ്ഥയോടുകൂടി നിൽക്കാനേ സാധിച്ചുള്ളൂ. ആഫ്രിക്കൻ വനാന്തരങ്ങളിലും മറ്റും സ്ഥിരമായി കാണുവാൻ കഴിയുന്ന ഒന്നാണ് പുള്ളിപ്പുലികളും മാനും തമ്മിലുള്ള അക്രമങ്ങൾ. എന്തായാലും ഈ മാൻകുട്ടിയെ ഒടുവിൽ പുള്ളിപ്പുലി തന്റെ ഭക്ഷണമാക്കുക തന്നെ ചെയ്തു. നമ്പർ 1. മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണിത്. ഏറെ നേരത്തെ വേട്ടയാടലിന് ശേഷം കീഴടങ്ങിയ കുരങ്ങനെ ഭക്ഷണമാക്കുന്നതിനായി ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറിയതായിരുന്നു ഒരു പുള്ളിപ്പുലി. ബബൂൺ എന്ന ഇനം കുരങ്ങ് വിഭാഗത്തിൽ ഒന്നായിരുന്നു ഇത്. ഇരയെ സമാധാനപൂർവ്വം ഭക്ഷിക്കുന്നതിനായി മരക്കൊമ്പിൽ കയറിയ പുലിക്ക് മുന്നിൽ മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു. ഒരു നവജാത ബബൂൺ കുഞ്ഞായിരുന്നു ഇത്. ബബൂൺ കുഞ്ഞിനെ കണ്ട പുള്ളിപ്പുലി ഇതിനെ ഭക്ഷണമാക്കുന്നതിനു പകരം ഇതിനെ നക്കി തുടച്ച് വൃത്തിയാക്കുകയും സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കുകയും ചെയ്തു. പ്രശസ്തനായ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറായിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം അതിമനോഹരമായി പകർത്തിയെടുത്തത്. മാത്രമല്ല, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ കൂടിയായിരുന്നു ഇത്. ബബൂൺ കുഞ്ഞിനെ ദത്തെടുത്ത രീതിയിലായിരുന്നു ഈ പുള്ളിപ്പുലിയുടെ പെരുമാറ്റങ്ങൾ. ഇത്തരം സംഭവങ്ങളിൽ ആകാംക്ഷ പൂണ്ട ഒരു കൂട്ടം ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിനും പഠിക്കുന്നതിനുമായി ഇറങ്ങിത്തിരിക്കുകയും ഏറെ നാളുകൾ നീണ്ട അപഗ്രഥനത്തിന് ശേഷം നിരവധിയായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതിനു പിറകിൽ നിരവധിയായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയിലൊന്നാണ് ഇരകളുടെ വലിപ്പം അല്ലെങ്കിൽ പ്രായം. പല സാഹചര്യങ്ങളിലും ശരിയായ രീതിയിൽ വളർച്ചയിലേക്ക് എത്താത്ത ജീവികളെ പുലി, സിംഹം മുതലായവ ഒഴിവാക്കുന്നു. എന്നാൽ അല്പം മുതിർന്ന ജീവികളെ ഇവ അതിവേഗം യാതൊരു പിഴവുകളും കൂടാതെ വരുതിയിലാക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള ഒരു പ്രധാന പ്രത്യേകത, ഇവ കുഞ്ഞൻ ജീവികളെ പല രീതിയിലും കളിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ മത്സരത്തിലൂടെയാണ് ഇവ ഭക്ഷണം നേടുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുഞ്ഞൻ ജീവികളെ ഇവ ഒഴിവാക്കുന്നതും.
ഒരു ജീവി മറ്റൊരു ജീവിയെ കൊല്ലുകയും ഭക്ഷണമാക്കുകയും ചെയ്യുന്ന ജീവശാസ്ത്രപരമായ ഇടപെടലിനെയാണ് പ്രെഡേഷൻ അഥവാ വേട്ടയാടൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. വേട്ടക്കാരൻ ഇരയ്ക്കുമേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് വേട്ടയാടൽ പൂർത്തിയാകുന്നത്. എന്നാൽ പല സാഹചര്യങ്ങളിലും വേട്ടക്കാർ തനിക്ക് ലഭിക്കുന്ന കുഞ്ഞനിരകളെ ഒഴിവാക്കുകയാണ് പതിവ്. ഏകാന്ത വേട്ടക്കാർ, സാമൂഹിക വേട്ടക്കാർ എന്നിങ്ങനെയുള്ള തട്ടുകളിൽ ഇവയെ തരംതിരിച്ചിരിക്കുന്നു. ഓരോ ജീവികളുടെയും വേട്ടയാടൽ രീതികളും സ്വഭാവ സവിശേഷതകളും വ്യത്യസ്തത ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.